ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നേരെ കോഴിക്കോടേക്ക് വന്നാൽ മതി. കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശനത്തിൻ്റെ ഭാഗമായാണ് ജയിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ജയിൽവാസം അനുഭവിച്ചറിയാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നും റിയാസ് കെ എംആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വാർത്തയെടുക്കാൻ വന്ന് ജയിലിൽ അകപ്പെട്ടു പോയതാണെന്ന് കരുതണ്ട. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗമായി ജയിൽ വകുപ്പ് ഒരുക്കിയ കോഴിക്കോട് ജില്ലാ ജയിലിൻ്റെ മാതൃകകളിൽ ഒന്നിൽ അകപ്പെട്ടു പോയതാണ്. കാണാം ഈ ജില്ലാ ജയിലിൻ്റെ വിവിധ കാഴ്ചകൾ, അതിൻ്റെ വിശേഷങ്ങൾ. കോഴിക്കോട് ജില്ലാ ജയിലിനകത്ത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന സെല്ലിൻ്റെ മാതൃക എൻ്റെ കേരളം പ്രദർശന നഗരിയിൽ യഥാർത്ഥ ജയിലിനെ വെല്ലുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് തടവുകാർ ഉപയോഗിക്കുന്ന കട്ടിലും വസ്ത്രങ്ങളും പാത്രങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ ജയിൽ, തിരുവനന്തപുരം സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം, വിയൂർ സെൻട്രൽ ജയിൽ എന്നിവയുടെ മാതൃകകളും ഈ സ്റ്റാളിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 1976 MLA ആയിരുന്നപ്പോൾ ജയിലിൽ നിന്നും പരോൾ ആവശ്യപ്പെട്ട് ആഭ്യന്തര സ്പെഷ്യൽ സെക്രട്ടറിക്ക് അയച്ച കത്തും ജയിലിന്റെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട്, സി അച്യുതമേനോൻ, SK പൊറ്റക്കാട് തുടങ്ങിയ പ്രതിഭകളുടെ ജയിൽ സന്ദർശന കുറിപ്പിന്റെ ചിത്രങ്ങളും AKGയുടെ ജയിൽ പ്രവേശന വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് അജ്ഞാതമായ ജയിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് പങ്കുവയ്ക്കുക എന്ന ലക്ഷ്യമാണ് സ്റ്റാളിലൂടെ ഒരുക്കിയിരിക്കുന്നതെന്ന് കോഴിക്കോട് ജില്ലാ ജയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മനു കണ്ടോത്ത് കേരളാവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇത് പൊതുജനങ്ങൾ, നമ്മളെപ്പോഴും അജ്ഞാതമായ ഒരു വിഭാഗമാണ് ജയിലും ജയിലറകൾ എന്നൊക്കെ പറയുന്നത്. ആ ജയിലിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ചെറിയ രൂപത്തിലെങ്കിലും കാണിച്ചു എന്നുള്ളൊരു അർത്ഥമാണ് ഈ ജയിൽ വകുപ്പിന് ഇതുകൊണ്ടുള്ളത്. കുറ്റവാളികളെ തൂക്കിലേറ്റിയിരുന്ന കഴുമരവും അതിലുപയോഗിച്ചിരുന്ന കൊലക്കയറും കാഴ്ചക്കാരിൽ വലിയ കൗതുകമാണ് ഉളവാക്കുന്നത്. വിവിധതരം ജയിലുകളുടെ പ്രത്യേകതകളും ശിക്ഷകളും തൂക്കിലേറ്റപ്പെട്ടവരുടെ വിവരങ്ങളും ജയിൽ അന്തേവാസികളുടെ ദിനചര്യയെക്കുറിച്ചുള്ള കാര്യങ്ങളുമെല്ലാം ഇവിടെ നിന്നും പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. ജയിൽ ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അവസാനമായി തൂക്കിലേറ്റപ്പെട്ട റിപ്പർ ചന്ദ്രന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പേജും ഇവിടെ പ്രദർശന നഗരിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലിപ്പോൾ വധശിക്ഷ നടപ്പാക്കാറില്ല, എങ്കിലും ഇതുപോലൊരു കഴുമരം കണ്ണൂർ സെൻട്രൽ ജയിലിലുമുണ്ട്. അതിൻ്റെ മാതൃകയാണ് എൻ്റെ കേരളം പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ നിരവധി മാതൃകകൾ ഇവിടെ എൻ്റെ കേരളം പ്രദർശനത്തിൽ ജയിൽ വകുപ്പിൻ്റേത് ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ, കേരളാവിഷൻ ന്യൂസ്, കോഴിക്കോട്.